ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. അതെ, ഇപ്പോഴേ മുഖം മറക്കണ്ട, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മതി. ഇതിട്ടാ ആർക്കോ ആളെ മനസ്സിലാവില്ല. ഈ വേഷത്തിൽ കണ്ട മാള് ചോദിക്കില്ലേ, സംശയിക്കില്ലേ? അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു നിർത്താം. ആരെങ്കിലും കാണുന്നുള്ള പേടി മാറിയില്ല രാധയ്ക്ക്, അത് മതി. ലക്ഷ്മിയുടെ വിവാഹം വരെയല്ലേ ഉള്ളൂ ഈ ഒളിച്ചുകളി, അതിനി ഒരു ദിവസം കൂടി. ഞാനിപ്പോ വരാം. എന്തിനാ? അത് മാളുവിനൊരു സാധനം വാങ്ങാനുണ്ട്, ഒരു രണ്ട് മിനിറ്റ്. അതെ, ഇത് സീതയല്ലേ? ആ, ആയിരിക്കൂ. സീതേ, ഒന്ന് നിന്നേ. സീതേ, എന്ത് പണി ഈ കാണിച്ചത്? ഒന്നും പറയാതെ എന്തിനാ അവിടെ ഇറങ്ങി ഓടിയത്? ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നോ? എന്താ ഉണ്ടായത്? ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുകുന്ദൻ അവിടെ വന്നു, എന്നെ കണ്ടു. എന്നിട്ട്? ഈ വേഷത്തിലായിരുന്നിട്ടും എന്നെ തിരിച്ചറിഞ്ഞു എന്നാ തോന്നുന്നു. അയാൾ എന്റെ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോ ഞാൻ ഓടി. അയാൾ കുറച്ചു ദൂരം എന്റെ പിന്നാലെ വന്നു. ഒരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടു വന്നത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. സാധനം വാങ്ങിച്ച് ഞാൻ കാറിനടുത്തെത്തിയപ്പോ അവിടെ ആളില്ല. ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഞാൻ ആകെ പേടിച്ചുപോയി.
ഇവിടെ എത്തിയിട്ട് സ്വസ്ഥമായിട്ട് ഡോക്ടറെ വിളിച്ച് പറയാന്ന് കരുതിയതാ. ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഇതുപോലെ ഇനി ആരുടെയെങ്കിലും കണ്ണിൽ പെട്ടാൽ ഓക്കെ, സീത വരണമെന്നില്ല, ഹോസ്പിറ്റലിൽ ഞാൻ മാനേജ് ചെയ്തോളാം. അയാൾക്ക് സീത ശരിക്കും മനസ്സിലായിട്ടൊന്നുമില്ല, സമാധാനമായിട്ടിരിക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ശരി. എന്താ മാളു, നിനക്ക് എന്താ പറ്റിയേ? കാര്യായിട്ടൊന്നുമില്ലടി, ചെറിയൊരു ക്ഷീണം. നീ ഹോസ്പിറ്റലാണെന്ന് കേട്ടപ്പോ ആദ്യം ഞാനൊന്ന് പേടിച്ചു. എന്തിന്? ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയെന്ന് വിചാരിച്ചോ? അങ്ങനെയല്ല, എന്നാലും ആ ഒരവസ്ഥയുണ്ടായിരുന്നു. സുധി ആകെപ്പാടെ എന്നെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞാലോ എന്ന് പലതവണ ആലോചിച്ചു. ഒരു വിധത്തിലാ ഞാൻ അതെല്ലാം ഓവർകം ചെയ്തത്. അപ്പോഴേക്ക് സുധി വരികയും കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പൊ ഐ എം വെരി ഹാപ്പി. എല്ലാം പഴയതുപോലെ ആയിന്നറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷായി. നിങ്ങളുടെ വിവാഹം നമുക്ക് അടിച്ചു പൊളിക്കണം. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഡോക്ടറെ ഒന്ന് എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പോയതാ. ഇപ്പോഴും ഉത്തരവാദിത്വ ബോധം തുടങ്ങിയല്ലേ? വെരി ഗുഡ്. ഞാനിങ്ങോട്ട് വരുമ്പോഴേ നീരജിനെ മറ്റും വിളിച്ചിരുന്നു. അവർക്ക് വരാൻ പറ്റിയില്ല. സുധിയോട് പറയാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടവര്. എന്താ? കല്യാണത്തിന് മുമ്പ് ബാച്ചിലേഴ്സ് പാർട്ടി എന്നൊരു ഏർപ്പാടുണ്ട്. മുറ തെറ്റിക്കാതെ അത് നടത്തണം. ഓ, അതാണ്? അത് നമുക്ക് നടത്തി കളയാന്നേ. ആ അതെ, ഒന്നിനും ഒരു കുറവും വരത്തില്ല അല്ലേ? നീതു എപ്പോ വന്നു? കുറച്ച് സമയമായി. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, എനിക്ക് സുധിയോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് വന്നേ സുധി. ഞാനിപ്പോ വരാവേ. ഡാഡിയുടെ സ്ഥാനത്ത് ഇപ്പോ ഡോക്ടറുണ്ട്, എല്ലാം നോക്കിക്കൊണ്ട്. അതൊരു വല്ലാത്ത ആശ്വാസമാ. നീ ഇനി നന്നായിട്ടില്ലല്ലേ, കഷ്ടം തന്നെ. എന്താ കാര്യം? എന്താ കാര്യം? ആ ഡോക്ടർ എന്നോട് എല്ലാം പറഞ്ഞു. അബോർഷൻ ആക്കണമല്ലേ നിനക്ക്? മാളൂന് പ്രേമിക്കാൻ നിന്നെ അല്ലാതെ വേറെ ആരെ കിട്ടിയില്ലോന്ന് ഓർക്കുമ്പോഴാ. അത് പിന്നെ ഞാൻ പെട്ടെന്നൊരു കുഞ്ഞു വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ വിചാരമൊക്കെ നേരത്തെ വേണമായിരുന്നു. അല്ലാതെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇമാതിരി തറ പരിപാടി കാണിക്കല്ലേ വേണ്ടത്. നിന്റെ ഉദ്ദേശം നല്ലതായിരുന്നെങ്കിൽ അബോർഷന്റെ കാര്യം ആദ്യം മാളുവിനോട് സംസാരിക്കായിരുന്നു. അവളുടെ സമ്മതപ്രകാരം കൂട്ടായി ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് അംഗീകരിക്കായിരുന്നു. ഇത് അതൊന്നുമല്ല ചെയ്തത്. മാളുവിനോട് പറയാതെ നീ ഡോക്ടറെ സമീപിച്ചിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ക്രൈമാണിത്, ക്രൈം. ഇത്ര വൃത്തികെട്ട മനസ്സാണ് നിന്റേതെങ്കിൽ മാളുവിന്റെ ജീവിതത്തിന് എന്ത് സേഫ്റ്റിയാണുള്ളത്? അറിഞ്ഞോണ്ട് അബദ്ധം ചെയ്യുന്നവനാണ് നീ. വിശ്വസിക്കാൻ കൊള്ളില്ല നിന്നെ. അതുകൊണ്ട് ഈ കാര്യം വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. അയ്യോ, അത് വേണ്ട, പ്ലീസ്. വേണ്ടപ്പെട്ടവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിന്റെ അച്ഛനും അമ്മയാണ്. നിന്റെ മനുഷ്യത്വം ഇല്ലായ്മ അവരും അറിയണം. വിവാഹശേഷം മാളു കഴിയേണ്ടത് അവിടെയാ. നീ എന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുത്താ അവര് നിയന്ത്രിച്ചോളും നിന്നെ. അവരെ മാത്രമേ അറിയിക്കുന്നുള്ളൂ, ഇതൊന്നും മാളും അറിയണ്ട. എന്റെ പൊന്ന് എം ആർ സാറേ, ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അത് സീത തന്നെ. ഞാനിങ്ങനെ ബൈക്കിൽ പോവായിരുന്നു ഓഫീസിൽ നിന്ന് ബാങ്കിലേക്ക്.
ഓരോന്ന് ആലോചിച്ചങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഞാൻ ആ മുഖം കണ്ടു. സീതയുടെ മുഖം പറത്തിട്ട് കാറിലിരിക്കുന്നു. ആദ്യം എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി, ഉറപ്പിച്ചു. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോ സീത എന്നെ കണ്ടങ്ങ് വരണ്ടു. ഉടനെ മുഖം മറയിട്ട് മുഖം മറച്ച് കാറിനങ്ങേറി. ഞാൻ വിടുവോ പിന്നാലെയൊന്നു. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലായിരുന്നു സീത. ഹോ, നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാ മതിയല്ലോ. ഒരു ടേണിങ്ങിൽ വെച്ച് സീത എന്റെ കണ്ണിൽ നിന്നങ്ങ് മിസ്സായി പോയി. അത് സീത തന്നെയാണെന്ന 100% മൂന്നന ഉറപ്പുണ്ട്. അതെന്ത് ചോദ്യമാണ് എം ആർ സാറേ? 110% എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ സീത എന്തിനാ പറഞ്ഞിട്ടേ? അതാ, അതിന്റെ കുട്ടൻസാണ് എനിക്കും പിടികിട്ടാത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ സംതിങ് റോങ്. ഒരു ദിവസം സീത ഇവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. ഒരു വിവരവും ഇല്ലാതെ മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടുന്നു, അതും പർദ്ദയിട്ട്. സംഗതി ഗുരുതരമാണല്ലോ മുകുന്ദ. ആണ്, അതുകൊണ്ടാണല്ലോ എന്നെ കണ്ടപ്പോ ഓടി മറിഞ്ഞത്. അത് സീതയല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോണ്ട കാര്യമില്ലല്ലോ. മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്ക. ഒരു കാര്യം ഉറപ്പാ, നമ്മൾ കരുതുന്നത് പോലെ ക്ലീൻ ഇമേജ് ഉള്ള ആളല്ല സീത. ദുരൂഹതയുടെ കൂമ്പാരമാണ്. മതം മാറി പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല. ഇത് ആളെ അറിയാതിരിക്കാനുള്ള അടവാ. ആട്ടെ, മൂന്താ, കാറിൽ സീതയ്ക്കൊപ്പം മറ്റാരും ഉണ്ടായിരുന്നു? ഞാൻ കാണുമ്പോ വേറെ ആരും ഉണ്ടായിരുന്നില്ല. സീത തനിച്ചായിരുന്നു. എന്നെ കണ്ടപ്പോ കാറിൽ നിന്നിറങ്ങി. മുകുന്ദം കാണുമ്പോ ആരും ഒപ്പം ഇല്ലാതിരുന്നെങ്കിലും ഒരാൾ സീതയുടെ ഒപ്പം ഉണ്ടായിരിക്കും. അയാളോടൊപ്പം കാറിൽ വരുമ്പോഴാണ് മുകുന്ദൻ സീതയെ കണ്ടത്. മുകുന്ദൻ കാണുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് കാറിൽ നിന്ന് പുറത്തിറങ്ങി പോയതായിരിക്കും. അതെ, സാറ് പറഞ്ഞതാണ് പോയിന്റ്. അല്ല, സീതയുടെ കാര്യം ലക്ഷ്മി അറിയിക്കട്ടെ. അറിയിക്കാറായിട്ടില്ല മൂന്ത. അതെന്താണ്? എന്താ ഏതാന്നൊക്കെ ഒന്നും കൂടെ വ്യക്തമാകാനുണ്ട്. എന്നിട്ട് പറയാം. അന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി അവനും കൂടെ പറഞ്ഞത് എന്നെ സീതയുടെ മിസ്സിംഗിൽ എന്നെ സംശയം ഉണ്ടെന്ന്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ ആദ്യം ചോദ്യം ചെയ്യുന്ന എന്നെയായിരിക്കുമെന്ന്. അപ്പൊ ബോധപൂർവം മിണ്ടാതെ അവിടുന്ന് പോയതാ ഞാൻ. എന്താ അതിന്റെ ഫലമുണ്ടായില്ലേ? ഇപ്പോ സീത ജീവനോടെ ഉണ്ടെന്നറിഞ്ഞു. ഇനി ആർക്കൊപ്പം എവിടെ ഉണ്ടെന്നറിയണം. എന്തിനാണ് ഈ നാടകം കളിച്ചതെന്നും നമുക്കറിയണം. ഇനി അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഏറ്റു സീതയെ കണ്ട ആ ഏരിയയില് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് നടത്താം. സെർച്ച് നടത്തണം മുകുന്ദ. സെർച്ച് നടത്തിയയാളെ കൈയോടെ പിടിച്ചുകൊണ്ടുവന്ന് ലക്ഷ്മിയുടെ മുമ്പിലിട്ട് കൊടുക്കണം. അവിടെയാണ് അന്ന് അവള് പറഞ്ഞതിനുള്ള മറുപടി എം ആർ കൊടുക്കാൻ പോകുന്നത്. മുകുന്ദ, മുകുന്ദ മുകുന്ദന്റെ ഡ്യൂട്ടി തുടങ്ങിക്കോ. തുടങ്ങിക്കഴിഞ്ഞു. കൊള്ള, നന്നായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് പോയത്. ഇപ്പോഴേ അൻസണക്കേട് കാണിച്ച് ശരിയാവില്ലട്ടോ. എന്താ രാഹുൽ, ഈ മൂഡ് ഓഫ് ഒക്കെ മാറ്റി ഉഷാറായിട്ട് മാഡിസി പോകാനല്ല ഞാൻ പറഞ്ഞത്, എന്നിട്ട് അതേ ഇരിപ്പാണല്ലോ ഇപ്പോഴും. കൊച്ചുകുട്ടികളെ പോലെ ആവില്ലേ, സന്തോഷിക്കേണ്ട സമയമല്ല ഇത്. നീ ഇങ്ങനെയായ പിന്നെ ഞാനും. ഓക്കെ, ഞാൻ റെഡി. എന്തിന് രാഹുല് പറയുന്ന എന്തിനും? എന്നാ താനൊന്ന് റെഡിയാവും, നമുക്ക് പുറത്തൊക്കെ പോയിട്ടൊന്ന് വരാം. അതെന്തിനാ? തന്റെ മൂടൊക്കെ ഒന്ന് മാറും, പിന്നെ ഒരു പർച്ചേസ് നടത്തിക്കളയാം. പർച്ചേസോ? ആർക്ക്? എന്ത് ചോദ്യം ലഭിച്ചത്?
നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. വിവാഹല്ലേ, അതിന്റെ എന്തൊക്കെ വാങ്ങിക്കാനുണ്ട്? വലുതായിട്ടൊന്നും വേണ്ടെങ്കിലും. എനിക്കൊന്നും വേണ്ട രാഹുൽ, അങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇറങ്ങേണ്ട സാഹചര്യം ഒന്നും അല്ലല്ലോ ഇപ്പോ. സാഹചര്യത്തിൽ എന്താ കുഴപ്പം? ലിച്ചു, സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും, അതിനെ മറികടക്കുമ്പോഴല്ലേ ത്രില്ല്. എന്തിനെ അതിജീവിക്കുന്ന എന്റെ ലിച്ചുവിന് അത് ഞാൻ പറഞ്ഞു തരണം. ഒരു കല്യാണ പെണ്ണിന്റെ ചൊടിയൊക്കെ വരട്ടെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തമായത് വിവാഹ നിമിഷം. അതും മനസ്സുകൊണ്ട് അടുത്തറിഞ്ഞ ആളാവുമ്പോ മധുരം കൂടും. മനസ്സിന്റെ അടിത്തട്ടിലുണ്ടല്ല, പക്ഷെ എന്തുകൊണ്ടും പുറത്തേക്ക് വരുന്നില്ല. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഉള്ളി കിടക്കുന്നൊക്കെ പുറത്തോട്ട് വരട്ടെ, പുറത്തോട്ട് വരട്ടെ. സങ്കടങ്ങൾക്ക് തൽക്കാലം അവധി കൊടുക്കാം. എന്താ എന്നപ്പോ? വേണ്ട രാഹുൽ, അത്യാവശ്യം വേണ്ടുന്നതൊക്കെ ഇവിടെ ഉണ്ട്, അത് മതി. പറ്റില്ല രാഹുലിനെ അറിയാലോ എനിക്ക് ഒന്നിനോടും ഭ്രമമില്ലെന്ന്. പിന്നെ എന്തിനാ വെറുതെ? ഓക്കെ, ഒന്നും വേണ്ടെങ്കി വേണ്ട, പർച്ചേസ് ക്യാൻസലാക്കാം. എന്നാലും പുറത്തേക്കൊന്ന് പോവാലോ. അത് മാഡിസിലേക്ക് വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുപോയി, ഇനിയിപ്പോ എന്നാ അത് നടക്കട്ടെ. മൂഡ് ഓഫ് ആയിരിക്കാതെ എന്തെങ്കിലും ഒന്നില് എൻഗേജായാ മതി. എന്റെ കാര്യത്തില് രാഹുൽ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ ആവണ്ട, ഞാൻ ഓക്കെയാ. ലിച്ചുവിന്റെ കാര്യത്തിലല്ലാതെ ഞാൻ പിന്നെ വേറെ ആരുടെ കാര്യത്തിലാ ടെൻഷൻ ആവ്? ഓക്കെ, താൻ വേഗം റെഡി ആയിട്ട് മാഡിസിലേക്ക് ചെല്ല്. ഓക്കെ, ചെല്ല് 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 പോ. വിവരക്കേടിന്റെ അങ്ങേയറ്റമാണ് നീ കാണിച്ചത്. ഒരു പരിചയമില്ലാത്ത ഡോക്ടറോട് ആരെങ്കിലും അബോർഷന്റെ കാര്യം പറയോ? തടി കേടാകാതെ കിട്ടിയത് ഭാഗ്യം. ഒരിക്കൽ ഇക്കാര്യം പറഞ്ഞപ്പോ മാളു എതിർത്തതല്ലേ? നീ വീണ്ടും അതിനെ ശ്രമിക്കുകയാണെന്നറിഞ്ഞ മാളുന് സംശയം വരില്ലേ? അങ്ങനെയെങ്ങാനും ഉണ്ടായ നീ എന്നെ പേടിപ്പിക്കാതെ. പേടിപ്പിച്ചതല്ല, കാര്യം പറഞ്ഞതാ. ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യേണ്ട കേസാണിതൊക്കെ. ആളും തരവും നോക്കാതെ നീ ആ ഡോക്ടറോട് ചാടി കയറി പറഞ്ഞതല്ലേ കുഴപ്പായത്? ആദ്യം ആ ഡോക്ടറെ കയ്യിലെടുക്കണമായിരുന്നു, എന്നിട്ട് നയത്തിൽ സെന്റി അടിച്ച് വിഷയം അവതരിപ്പിക്കണമായിരുന്നു. പെമ്പിള്ളേരെ വളച്ചെടുക്കുന്ന സാമർത്ഥ്യമൊന്നും ഇവിടെ കാണിച്ചില്ലല്ലോ. നീ വന്നതിന്റെ ടെൻഷനില് എന്റെ ബുദ്ധിയൊക്കെ മരവിച്ചു പോയെന്നാ തോന്നുന്നത്. ഓരോ ദിവസവും കഴിയുന്തോറും ദിയയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. ഇതെങ്ങാനും ദിയ അറിഞ്ഞ അത് ഓർത്തിട്ടാ ഞാൻ ഈ കൈവിട്ട കളിയൊക്കെ കളിച്ചു പോകുന്നത്. എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിൽ നിന്ന് തടിയുരിയെടുത്താ മതിയായിരുന്നു. അതിനിങ്ങനെ ബോറ് പരിപാടി കാണിക്കുമല്ല വേണ്ടത്. ഇനിയെങ്കിലും ബുദ്ധിപരമായി നീങ്ങ്. ഞാനൊരു വഴി പറയാം, വർക്കൗട്ടാക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് നോക്ക്. പറയേ. മാളോടെ ഹോസ്പിറ്റലിൽ കിടക്കുവാണല്ലോ, സ്നേഹം കാണിച്ച് നീ അവിടെ തന്നെ നിക്കണം. രാത്രിയിലും കൂട്ടായി നീ തന്നെ അവിടെ നിക്കണം. അബോർഷനുള്ള ടാബ്ലറ്റ് കൈയിൽ കരുതി വേണം നീ ചെല്ലാൻ. മരുന്ന് എടുത്തു കൊടുക്കേണ്ടത് ഒപ്പം നിൽക്കുന്ന ആളാണല്ലോ. മരുന്നിന്റെ കൂടെ അബോർഷനുള്ള ടാബ്ലറ്റും നീ തന്ത്രപൂർവം കൊടുക്കണം. അതോടെ അതങ്ങ് പൊക്കോളും. എന്താണ് നടന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഹോസ്പിറ്റലുകാരുടെ തലയിൽ അങ്ങിട്ട് കൊടുത്തേക്കണം. മാളുവിന്റെ ഗർഭമില്ലാതായ പിന്നെ കല്യാണത്തിൽ നിന്ന് ഈസി ആയിട്ട് തടിയൂരി പോരാലോ. ഇത് കെടിൽ ഐഡിയാടാ, ഇത് വർക്കൗട്ടോ? എന്റെ ബുദ്ധി ഒന്നും ഈ വഴിക്ക് പോയിട്ടില്ല കേട്ടോ. ഇന്ന് രാത്രിയോടെ ആ ചാപ്റ്റർ ക്ലോസ്. എന്താ അവിടെ? എന്താണ് ഒരു രഹസ്യ ചർച്ച? നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ, എന്താണ് മാറ്റർ? അതെ, നമ്മുടെ കല്യാണം, അത് തന്നെ മാറ്റർ. റിയലി? യെസ്. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ലേ, കിരണനെ വഴക്ക് പറയായിരുന്നു. ഇന്ദ്രജയമുള്ള വിവാഹമായിരുന്നല്ലോ ഒരു തടസ്സമായിരുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ക്ലിയർ ആയി. ഇനി എനിക്ക് എന്റെ വീട്ടില് നമ്മുടെ കാര്യം അവതരിപ്പിക്കാം ധൈര്യമായിട്ട്. ഓ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ എന്നെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യസ്തുതി പറയുന്നത്. ഞാൻ ഇപ്പൊ തന്നെ ഡാഡി വിളിച്ച് പറയട്ടെ, സന്തോഷാവും.
ഡാഡിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആ. മീറ്റിംഗിൽ വല്ലതും ആയിരിക്കും. ഡാഡിയൊക്കെ നമുക്ക് വഴി അറിയിക്കാം. നമുക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. ഓക്കേ. ഈ പോക്ക് പോയ ഇവനെ ദൈവത്തിന് പോലും രക്ഷിക്കാനാവില്ല. അത് അവർക്ക് നല്ല സുഖമില്ല. സുഖമില്ലാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ അതൊരു ബാധ്യതയാവും. അതുകൊണ്ട് ഒഴിവാക്കി. അപ്പൊ പിന്നെ രാത്രി ഇവിടെ നിൽക്കാൻ ആള് വേണ്ടേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അയ്യോ, ഡോക്ടർക്ക് ആകെ ബുദ്ധിമുട്ടായല്ലേ.